നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം. ചിക്കൻ ഫ്രൈക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ചിക്കൻ ആദ്യം തന്നെ 500 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. പിന്നത്തേത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ചേർന്നതാണ്. കുരുമുളക് പൊടി, കറി മസാല, ചാട്ട് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, അധികം പുളിയില്ലാത്ത തൈര്, ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂണും, സാധാരണ എരിവുള്ള മുളക് പൊടി 1 സ്പൂണും കൂടി മിക്സ് ചെയ്തതാണ്. അത് അതിനകത്തേക്ക് ചേർക്കാം. പിന്നത്തേത് കുരുമുളക് പൊടി 1 സ്പൂൺ ചേർക്കുക. മസാല 1 സ്പൂൺ, ചാട്ട് മസാല 2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർക്കുക. തൈര്, പുളി അധികം ഇല്ലാത്ത തൈര് നോക്കിയിട്ട് 1 സ്പൂൺ ചേർക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് പോരായ്കയുണ്ടെങ്കിൽ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി കൈ ഉപയോഗിച്ച് യോജിപ്പിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി ചേരുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. ഈ പീസുകളിലൊക്കെ ചെറിയതായിട്ട് വരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. അതിലെ മുളകും ഈ മസാലകളെല്ലാം നന്നായി പിടിക്കുന്നതിനായിട്ട് 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കത്തിച്ചുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പീസുകൾ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ചിക്കൻ ചേർക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മീഡിയം ലെവലിലേക്ക് ചൂട് ഫ്ലെയിമിനെ മാറ്റുക. മീഡിയം ലെവലിൽ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് തിരിച്ചിടുക. എല്ലാ പീസുകളും ചൂട് കൂടരുത്, ഫ്ലെയിം എപ്പോഴും മീഡിയം ലെവലിലിടുക. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ള് ശരിക്ക് വേവില്ല. ഇട്ട് കിട്ടാനാണെങ്കിൽ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറച്ചു വിട്ട് ഇനി ഒരു 10 മിനിറ്റും കൂടിയും കഴിഞ്ഞാൽ നമുക്കത് എടുക്കാവുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. 2 വശവും നന്നായി മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം.
ഇപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. താങ്ക് യു.